എല്ലാവർക്കും സുഖമാന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ടു മന്ത്സ് ആയിട്ട് ഭയങ്കര ടെൻഷൻ സിറ്റുവേഷൻ ആണ്, ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നൊരു സമയമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ പേര് മെസ്സേജായിട്ടും ഫോണായിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നടൻ ബാല കഴിഞ്ഞ കുറച്ച് നാളുകളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നും അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷനും മറ്റുമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 മാസം മുമ്പ് പെട്ടെന്നൊരു ദിവസം രാവിലെയാണ് നടൻ ബാല അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന വാർത്ത പുറത്തുവന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും സിനിമാപ്രേമികൾക്കും വലിയ ഷോക്കായിരുന്നു. എപ്പോഴും ചിരിച്ച മുഖത്തോടെ പ്രത്യക്ഷപ്പെടാറുള്ള ബാലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. കുറച്ചു നാളുകളായി കടൽ രോഗം താരത്തെ അലട്ടിയിരുന്നു എന്നും പെട്ടെന്ന് അസുഖം കൂടിയതോടെ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പിന്നാലെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വരണേയെന്ന പ്രാർത്ഥനയായി സിനിമാപ്രേമികൾക്ക്. നിരവധി പേരാണ് ബാലയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയത്. ശേഷം ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്നും ബാല ആരോഗ്യവാനായി തുടരുന്നുവെന്നും കുടുംബവും അറിയിച്ചു. മാർച്ച് ആദ്യവാരമാണ് ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യ ദിവസങ്ങളിൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലായിരുന്നു. അതിന് 1 ആഴ്ച മുമ്പ് കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ബാല ചികിത്സ തേടിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പോകും മുമ്പ് ഭാര്യ എലിസബത്തിനൊപ്പം വിവാഹവാർഷികത്തിൻ്റെ കേക്ക് ആശുപത്രി കിടക്കയിൽ വെച്ച് മുറിച്ച ബാലയുടെ വീഡിയോ വൈറലായിരുന്നു. ഇപ്പോഴതാ ബാലയുടെ ആരോഗ്യസ്ഥിതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഭാര്യ എലിസബത്ത് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ്. ബാല ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണെന്നും ഭർത്താവിനെ ശുശ്രൂഷിക്കാനായി കുറച്ചു നാളത്തേക്ക് താൻ ലീവിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നുമാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്. തുടർന്നും തങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് വീഡിയോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 1-2 മാസമായി ഭയങ്കര ടെൻഷൻ സിറ്റുവേഷനാണ്. ഭയങ്കരമായി വിഷമിച്ചിരുന്നു ആ സമയങ്ങളിൽ. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. കുറേ പേർ മെസ്സേജായിട്ടും ഫോൺ കോളായിട്ടും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ആ ടെൻഷൻ സിറ്റുവേഷൻ മാറി. ഇനി ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. പക്ഷേ ആള് ബെറ്റർ ആയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ക്രിട്ടിക്കൽ കണ്ടീഷൻ മാറി. ഞാനും ഇനി കുറച്ചു കാലം ലീവായിരിക്കും. വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇടയിൽ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വന്നിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് തന്നെ കേക്ക് കട്ടിങ്ങും നടത്തിയിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി. ഇനിയും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നാണ് എലിസബത്ത് പറഞ്ഞത്. മലയാള സിനിമയിലേക്ക് വന്ന ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന യങ് ഹീറോ ആയിരുന്നു ബാല. ബിഗ് ബിയിലെ ബാലയുടെ കഥാപാത്രത്തിന് ആരാധകരിൽ ഏറെയും സ്ത്രീകളായിരുന്നു. ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷമാണ് ബാലയിൽ മാറ്റങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ശരീരവും സൗന്ദര്യ സംരക്ഷണവും ഏറെ ശ്രദ്ധയോടെ ചെയ്തിരുന്ന ബാല പിന്നീട് വല്ലാതെ മെലിഞ്ഞു. പഴയ ബാലയെ കാണാൻ കിട്ടാതെയായി. താരം വല്ലാതെ മെലിഞ്ഞതോടെ പലരും അസുഖമാണോ എന്ന് തിരക്കി എത്തിയിരുന്നുവെങ്കിലും എല്ലാത്തിനും തമാശയിൽ മറുപടി നൽകി എന്നല്ലാതെ മറ്റൊന്നും അസുഖത്തെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരാധകർക്ക് ഷോക്കായി തീർന്നു. അഭിനയത്തിലും ബാല ഇപ്പോൾ അത്ര സജീവമല്ല. ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ബാലയുടെ സിനിമ ഷെഫീഖിൻ്റെ സന്തോഷമാണ്.